താഴെ വയ്ക്കുമോ? കുറച്ചു നേരമെങ്കിലും അതൊന്ന് കയ്യിലില്ലാതെ നിന്നെ കാണാൻ പറ്റുമോ? നമ്മുടെ വീടുകളിൽ നിന്ന് സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഡയലോഗാണല്ലേ ഇത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ. പ്രായഭേദമന്യേ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയുമാണ്. 50 ലക്ഷത്തോളം മൊബൈൽ ഫോണുകളാണ് കേരളത്തിൽ മാത്രമായി വർഷാവർഷം വിറ്റുപോകുന്നത്. 3.5 കോടി വരുന്ന ജനതയിൽ 4.5 കോടിയോളം കണക്ഷനുകൾ ഉണ്ട്. അതായത് ഒരാൾക്ക് തന്നെ 1-ൽ കൂടുതൽ കണക്ഷനുകൾ ഉണ്ടെന്ന് സാരം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനമായി മാറാനൊരുങ്ങുന്ന കേരളത്തിൽ 15% വീടുകളിലും ഇന്റർനെറ്റ് ആക്സസ് ഇന്ന് ലഭ്യമാണ്. മൊബൈൽ ഫോണിലൂടെ ഡിജിറ്റൽ ലോകത്തിൽ മലയാളികൾ എത്രത്തോളം അഡിക്റ്റഡ് ആണ് എന്നത് ഈ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമിതമായ മൊബൈൽ ഉപയോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളെയാണ്. ഒരു കൂരയിൽ കഴിയുന്നവർ പോലും തമ്മിൽ നോക്കാൻ കൂടി സമയമില്ലാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വിചിത്രമായ നിലയിലേക്കാണ് മനുഷ്യരുടെ സാമൂഹിക ജീവിതം പോകുന്നതെന്ന്. ഒരു പരിധിവരെ മൊബൈൽ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണെങ്കിലും അത്ര തന്നെ ദോഷവും അതിനൊപ്പമുണ്ട്. ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഫോണിൽ ചിലവഴിക്കുക, അതിലെ ആപ്പുകളിൽ മുഴുകി ദിവസം തീർക്കുക, അത് നമ്മളുടെ സ്വഭാവത്തെയും വ്യക്തിജീവിതത്തെയും മോശമായി ബാധിക്കും. അധിക സമയവും സ്മാർട്ട് ഫോണും അതുപോലെയുള്ള മറ്റ് ഡിവൈസുകളുമായി മാത്രം സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കം, കാര്യക്ഷമത, ഏകാഗ്രത, മാനസികവും ശാരീരികവുമായ ആരോഗ്യം, ബന്ധങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഇവയിലെല്ലാം നിരവധി പ്രശ്നങ്ങളാണ് നമ്മളറിയാതെ നമ്മളിലേക്ക് തന്നെ എത്തുന്നത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ ബുദ്ധിവികാസത്തെയും ഒക്കെ ബാധിക്കുന്നു. അവർ ഇത്തരം വസ്തുക്കളിൽ കാണുന്ന പലതും യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല എന്നവർ അറിയാതെ പോകുന്നു. ഇത് അവർക്കും ഭാവിയിലേക്ക് ദോഷം ചെയ്യും. മൊബൈൽ യുഗം കത്തി നിൽക്കുന്ന ഈ കാലത്ത്, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാലത്ത്, വിചിത്രമായ ഒരു തീരുമാനവുമായി വിചിത്രമായൊരു നാട്. വരൂ, നമുക്ക് സംസാരിക്കാം എന്നൊരു ഗ്രാമം വിളിക്കുമ്പോൾ എന്തിനു നോ പറയണം? 1.5 മണിക്കൂർ മൊബൈൽ ഫോണും ടിവിയും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ വരൂ. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമം നിങ്ങളെ വിളിക്കുന്നു. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലാണ് മൊഹിത്യാഞ്ചി വഡ്ഗാവ് എന്ന ഗ്രാമം. മൊബൈലും ഇന്റർനെറ്റും ഉപയോഗിച്ച് മടുത്ത ഗ്രാമവാസികൾ ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും 1.5 മണിക്കൂർ ഇതെല്ലാം ഉപേക്ഷിച്ച് ഒന്നിച്ച് സംസാരിച്ചിരിക്കുക. ഒരു വീട്ടിനകത്ത് പോലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഫോണിൽ നോക്കിയിരിക്കുന്ന കാലത്ത്, പരസ്പരം അടുപ്പം കുറയുന്ന കാലത്ത് ഒരു നാടൊന്നാകെ മിണ്ടിയും പറഞ്ഞും ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക, എന്തൊരു രസമാണ്. കോവിഡ് കാലത്ത് കുട്ടികളൊക്കെ മൊബൈൽ ഫോണിൽ കണ്ണും നട്ടിരുന്നപ്പോൾ കളിച്ചെരികൾ നഷ്ടപ്പെട്ടപ്പോൾ തോന്നിയതാണ് ഈ ആശയമെന്ന് ഗ്രാമത്തലവൻ വിജയ് മൊഹിതേ. എല്ലാവരും ഇതുമായി സഹകരിക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് സൈറൺ മുഴങ്ങുമ്പോൾ ഒന്നിച്ചു കൂടുന്നു, വിശേഷങ്ങൾ പങ്കിടുന്നു. ഇതാ, ഇതൊരു മാതൃകയാണ്, അടുപ്പത്തിന്റെ ആനന്ദധാര. വരൂ വരൂ എന്ന് നീട്ടി വിളിക്കുന്നു മഹാരാഷ്ട്രയിലെ മനോഹര ഗ്രാമം. വികസനങ്ങളും വളർച്ചയും അത്യാവശ്യമാണ്. പക്ഷേ അത് കൈവരിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പച്ചയായ സ്നേഹബന്ധങ്ങൾ മുങ്ങിപ്പോകാതിരിക്കട്ടെ.